ഞാൻ എന്റെ ഒരു പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മിനിങ്ങ എന്ന് അന്തരിച്ച കോൺഗ്രസിൻ്റെ MLA പ്രിയങ്കരിയ ജനകീയ നേതാവുമായ PT തോമസ് മുത്ത് എനിക്ക് വർഷങ്ങൾ മുമ്പുള്ള അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ചില അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. 2004 കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസ് കൂത്തൂർ മണ്ഡലത്തിൻ്റെ കോളയാട് മണ്ഡലത്തിൽ ചാർജ് എടുക്കുകയും അദ്ദേഹത്തോടൊപ്പം ഒരു മാസക്കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. PT തോമസ് എന്ന ജനകീയ നേതാവ് ഞങ്ങളോടൊപ്പം ആ മലമ്പ്രദേശത്തെ വീടുകൾ സന്ദർശിക്കാനും വോട്ടുകൾ കാനം ചെയ്യാനും വരികയും അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനും അദ്ദേഹത്തെ പോലുള്ള ധീര നേതാവിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഭാഗ്യം തോന്നുകയും ചെയ്തു. തുടർന്ന് ഒരു മാസക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം അവിടെ പ്രവർത്തിച്ചെങ്കിൽ വീണ്ടും ഞങ്ങൾ ബന്ധങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കുകയും തിരുവനന്തപുരത്ത് പോകുമ്പോൾ അസംബ്ലിയിൽ അദ്ദേഹം വരുമ്പോൾ അവിടെ MLA കോൺഗ്രസ് വെച്ച് കാണുകയും സൗഹൃദങ്ങൾ പങ്കിടുകയും ചെയ്യും. ആ കാലത്ത് ആണ് പുള്ളി ഇടുക്കിയിൽ നിന്നുള്ള MP തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നത്. MP തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും പ്രസംഗങ്ങളും ഞാൻ വീക്ഷിക്കുകയും കസ്തൂരിരംഗൻ മാധവഘാടക്കിൽ റിപ്പോർട്ട് വന്നപ്പോൾ മാധവഘാടക്കിൽ റിപ്പോർട്ടിനെ പറ്റി അദ്ദേഹം ഒരു യോഗം ഇടുക്കിയിൽ വിളിക്കുകയും ആ യോഗത്തിൽ അദ്ദേഹം ഇടുക്കിയിലെ കർഷകരുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും കാര്യങ്ങൾ വിശദീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഗാഡ്ഗിൽ ആണോ ആണോ പെണ്ണാണോ എന്നറിയാതെ ഉള്ള ജനങ്ങൾ ആ യോഗം ബഹിഷ്കരിക്കുകയും നിരവധി വൈദികരുടെ നേതൃത്വത്തിൽ അതിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് അവിടെ കട്ടപ്പനയിലും കുമളിയിലും അദ്ദേഹത്തിനെതിരെ MP ഒരു ഘോഷയാത്ര ശവഘോഷയാത്ര നടത്തി ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു 4 മാസം മുമ്പ് ഇട്ടിരുന്നു. ജീവിച്ചിരിക്കുന്ന ഒരു ജനകീയ നേതാവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവവഞ്ചവും വഹിച്ചുകൊണ്ടുള്ള ജാഥ വൈദികർ ഊറാലയിട്ടുകൊണ്ട് യഥാർത്ഥ വൈദികർ ഊറാലയിട്ടിട്ട് ശവവഞ്ചവം ചുമന്നുകൊണ്ട് തെരുവിലൂടെ നടന്ന് പോകുന്ന ഒരു രംഗം കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിൽ വല്ലാതെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ലോഹയിട്ട വൈദികർ മുത്താന്മാർ ഇരിക്കുന്ന ഒരു പണി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന് ലഭിച്ച യാത്രയപ്പ് കേരള ഖണ്ഡത്തിലെ ഏറ്റവും വലിയൊരു യാത്രയപ്പാണ്. ഇത്രയധികം മതിയ ആൾക്കാർ രാഷ്ട്രീയ നേതാക്കന്മാർ സർവകക്ഷിയിൽപ്പെട്ടവർ സാംസ്കാരിക നേതാക്കന്മാർ എല്ലാം വന്ന് പങ്കെടുത്തുകൊണ്ട് ആ എറണാകുളത്ത് അദ്ദേഹത്തെ ശവദാഹം നടത്തുന്നതുവരെയുള്ള അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ജനാവലി അവരുടെ പൊട്ടിക്കരച്ചിലുകൾ അവരുടെ മുദ്രാവാക്യം വിളികൾ ഒരു ജനിക അദ്ദേഹം ഒത്തിരി ഉയർന്ന പദത്തിൽ എത്തേണ്ടതായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ 71 വയസ്സെന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രായമൊന്നുമല്ല നമ്മെ വിട്ടു പോയിരിക്കുകയാണ്. ശ്രീ PT തോമസ് അദ്ദേഹത്തിൻ്റെ ആദർശനിഷ്ഠമായ ജീവിത രീതിയിൽ നമ്മൾ കോൺഗ്രസിനെ നയിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. ശ്രീ PT തോമസ് തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളിലൂടെ ചർച്ചാ വിഷയമാകാണ്. കേരളത്തിലുണ്ടായ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ജനവാസ കേന്ദ്രങ്ങളെ ESI മേഖലയിൽ ഉൾപ്പെടുത്തുന്നതിനോട് എനിക്കും യോജിപ്പില്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. എന്തായാലും കേരളത്തിൻ്റെ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള സമയത്തെല്ലാം അദ്ദേഹം ഒരു ആദർശശാലിയായിട്ടുള്ള ഒരു നേതാവാണ്. ഒരു ആരെയും കണ്ടാൽ എവിടെ കണ്ടാലും ഓർമ്മിക്കാൻ പേര് പോലും മറന്നു പോകാതെ അദ്ദേഹം ഞങ്ങളേക്ക് വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിയോഗത്തിൽ ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. മക്കളോടും ഭാര്യമ്മയോടും ഉള്ള എൻ്റെ ദുഃഖം ഞാൻ ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുന്നു. ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ നല്ല ഒരു ഇടം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം.
தீரம் ஈ மனோகர தீரத்து தருமோ இனியொரு ஜென்மம் கூடி எனக்கு இனியொரு ஜென்மம்